നമുക്കൊരു കഥയായാലോ കുട്ടികളെ? എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേൾക്കണം. നല്ല പാഠമുള്ള കഥയാണ്. കാട്ടിൽ ധിക്കാരിയായ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹത്തെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു. ആ സിംഹത്തിന്റെ ഗുഹയ്ക്കരികിലൂടെ ആർക്കും വഴി നടക്കാനാവുമായിരുന്നില്ല. അഥവാ ആരെങ്കിലും നടന്നെന്നാൽ ആക്രമിച്ച് കടിച്ചു കീറും. ഒരു ദിവസം രാജാവിന്റെ ക്രൂരത അറിയാതെ ഒരു സുന്ദരിയായ മാൻകിടാവ് അതിലൂടെ വന്നു. ഇത് കണ്ട സിംഹം ആ മാനിന്റെ ശരീരത്തിലേക്ക് ചാടി വീണു. രാജാവിന്റെ നിയമചട്ടങ്ങൾ അറിയാതെ ആ കെണിയിൽ അകപ്പെട്ടു. സിംഹം അവളെ പിടിച്ച് ഒരു പ്ലാവിൽ കെട്ടിയിട്ടു. അതുവഴി വന്ന കിങ്ങിണി മുയലിന് മാനിന്റെ അവസ്ഥ കണ്ട് വല്ലാതെ വിഷമം തോന്നി. വേഗം കിങ്ങിണി കാട്ടിലേക്ക് ഓടി. തന്റെ സുഹൃത്തുക്കളായ മറ്റു മൃഗങ്ങളോട് കാര്യം ഉണർത്തിച്ചു. പക്ഷേ സിംഹരാജാവിന്റെ ക്രൂരത ഭയന്ന് ആരും രക്ഷിക്കാൻ തുനിഞ്ഞില്ല. എല്ലാവർക്കും കുറച്ചകലെ മാറി നിന്ന് മാനിന്റെ ദയനീയാവസ്ഥ നോക്കി നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. അപ്പോഴാണ് കിങ്ങിണിക്കൊരാളെ ഓർമ്മ വന്നത്. കറുമ്പൻ കുരങ്ങ്. കറുമ്പൻ ഒരു കുറുമ്പനാണെങ്കിലും കാര്യബോധമുള്ളവനും സൂത്രശാലിയുമാണ്. കിങ്ങിണി നേരെ കറുമ്പന്റെ അടുത്തേക്ക് ഓടി വിവരമറിയിച്ചു. കിങ്ങിണി കറുമ്പനെ കൂട്ടിയെത്തിയപ്പോഴേക്കും സിംഹം മാനിനെ കടിച്ചു കീറാനുള്ള ശ്രമത്തിലാണ്. മാനിന്റെ പൂമേനിയിൽ നിന്നും രക്തക്കറകൾ ഒലിച്ചിറങ്ങിയ പാടുകളുണ്ട്. ഇത് കണ്ട കറുമ്പൻ തെല്ലും നോക്കി നിന്നില്ല. ഉടനെ സിംഹം കാണാതെ പ്ലാവിന്റെ പിറകിലൂടെ ചെന്ന് പ്ലാവിൽ കയറി. സിംഹത്തിന്റെ തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്ന ചക്ക സിംഹത്തിന്റെ തലയിലേക്കിട്ടു. അതോടെ സിംഹത്തിന്റെ കൈയും കാലും ഒടിഞ്ഞു. പിന്നീട് എണീറ്റു നടന്നിട്ടില്ല. അതോടെ ക്രൂരനായ രാജാവിന്റെ ഭരണം അവസാനിച്ചു. കിങ്ങിണി മുയലിനെയും കറുമ്പൻ കുരങ്ങിനെയും എല്ലാവരും അഭിനന്ദിക്കുകയും മാൻ അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഇന്ന് ടീച്ചർ പറഞ്ഞ കഥ എങ്ങനെയുണ്ട്? ഏത്? ആ കുരങ്ങനെ രക്ഷിച്ച കഥയോ? അതെ, സൂപ്പർ, നല്ല കഥയല്ലേ? ഹലോ, ഇന്നലെ ഫുൾ ബിസിയായിരുന്നു, വന്നോണ്ടിരിക്കുക. നീ ഒറ്റയ്ക്കേ ഉള്ളൂ, കള്ളം പറയല്ലേ? എന്നാ പിന്നെ ഞാൻ എത്തി മോളെ. നമുക്ക് പോവാം.
എനിക്കറിയില്ല, കണ്ടിട്ട് പേടിയാകുന്നു. നമുക്ക് പോവാം. ആരെ കാണുന്നില്ലല്ലോ. നിന്റെ പണിയായത്, നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ ഇത് കണ്ടിട്ട് വീട്ടിൽ പോയാ നമുക്ക് കൈയ്യണ്ട് ചെയ്യാം. ദാ ഒരു വണ്ടി വരുന്നു. ലോറിയാണ് നിർത്തുവോ? ആരും നിർത്തണില്ലല്ലോ. കണ്ടാറോ ഈ വണ്ടി നിർത്തും, എനിക്കുറപ്പാ. സ്റ്റോപ്പ് സ്റ്റോപ്പ് പ്ലീസ്, നിർത്ത്, ഒന്ന് നിർത്ത്. എന്താടാ, എന്താ പറ്റിയത്? ഒരു വണ്ടി തട്ടിപ്പോയതാ, കൊറേ നേരായി, ആരും നിർത്തണില്ല. ഇടിച്ച വണ്ടി ഏതാന്ന് അറിയോ? ആ, ഒരു ജീപ്പാണ്. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വേറെ ആരെയും കണ്ടടാ? ഇല്ല, ഞങ്ങള് മാത്രമേ ഉണ്ടേനുള്ളൂ. എന്നാ വേഗം വിട്ടോ, പണി കിട്ടും. ഒരുപാട് നേരമായി, നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെ തന്നെ, നമ്മളെ വിട്ടേര്, നമ്മള് പോവാ. എല്ലാം അനുഭവിക്കും. ഇജ്ജ് വിട്ടോ, ചൊറ കേസാണ്. അത് ഏറ്റെടുത്താണ്ട് നമ്മള് വെറുതെ പുലിവാല് പിടിക്കണ്ട. പാവം, ഇയാൾക്ക് ഭാഗ്യമില്ലെന്നാ തോന്നുന്നത്. ആരും നിർത്തുന്നില്ല, നിർത്തുന്നവരാണെങ്കിൽ ഇങ്ങനെയും. ശരിയാടാ, പക്ഷേ ഈ നിർത്താതെ പോകുന്നവരും നിരത്തിലൂടെ വണ്ടി ഓടിക്കുന്നവരല്ലേ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടാവും, എനിക്കുറപ്പാ. അല്ലെങ്കിൽ ഇയാളുടെ വിധി. എന്താ, എന്താ പറ്റിക്കണ്ടേ? ഏതാ വണ്ടി തട്ടിപ്പോയതാ? എന്നാ പിന്നെ ആസ്പത്രി എത്തിച്ചാ നോക്കേ. ഞങ്ങൾ പോവാ. അത് നോക്കാം, ഇജ്ജ് കോൺ ശരിക്കും കുറിച്ചോ? വണ്ടി എത്തിയതാ തോന്നണ്ടേ? അല്ലോ, എവിടെക്ക് നോക്കിയിട്ടാണ് വണ്ടി വിട്ടുണ്ട്? എന്തടാ, എന്ത് പറ്റി? ഇവർ കോണി കൊണ്ട് മെയിൻ ഗ്ലാസ് പൊട്ടിച്ചേ. എൻ്റെ ഒരു വണ്ടിയും വണ്ടിലേറെ ഉൾപ്പെടെ ഒരു കോണിയും. നിങ്ങൾ പ്രശ്നമാക്കണ്ട. എന്താന്ന് വെച്ചാലേ നമുക്ക്, എന്താന്ന് വെച്ചാൽ ഫുൾ ഗ്ലാസ് മാറ്റിയിട്ടാണ്ട് പോയാ മതി. മുഴുവൻ കാശൊന്നും ഞങ്ങളെ കൊണ്ട് തരാൻ കഴിയൂ. എന്താടാ പോകൃതരം പറയാ? ഞങ്ങൾ ആള് കൂടി നിൽക്കണ്ട് കണ്ടപ്പോ ശ്രദ്ധിച്ചില്ല. വണ്ടി ഓടുമ്പോ എല്ലാം ശ്രദ്ധിക്കണം. മെമ്പർ എത്തിയല്ലോ. എന്താടാ വണ്ടി എത്തിയതാ? എപ്പോ പറ്റിയതത്? കൊറേ നേരായി. നല്ല ചോര പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ എന്താ? വണ്ടി എത്തി തന്നെ. എന്നാ ഒരു 50-50. 50-50 ഒന്നും പറ്റൂല, മുഴുവൻ കാശ് തന്നിട്ടും പോയാ മതി. എന്നാ നിങ്ങൾ കേസാക്കി കളി. നിർത്തടോ, ഒത്തുതീർപ്പൊക്കെ പിന്നെ. ആദ്യം ആ ചെക്കൻ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കാം. ഏതാള്? ഞങ്ങൾ എന്തിനു ഹോസ്പിറ്റലിൽ എത്തിക്കണം? ഇയാൾ എന്തൊക്കെ പറയണ്ട്? അപ്പൊ ഈ വണ്ടി ഇടിച്ചതല്ലേ അവനെ? ഇതൊന്നുമല്ല, ഇതെന്റെ വണ്ടിന്റെ ഗ്ലാസ് പൊട്ടിയ കാര്യാ. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ബാക്കി കാര്യമുള്ളൂ. അപ്പൊ ആ കിടക്കുന്നവനെ? അതായത് വണ്ടി കിട്ടിയുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് രണ്ട ആവശ്യമില്ലല്ലോ. ഇതേ വേറെ പ്രശ്നമാണ്. നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? ഒരുത്തൻ അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ നിങ്ങൾ ഇവിടെ വണ്ടി തട്ടിയ കണക്കും പറഞ്ഞോണ്ടിക്ക? ആരായ എന്തെന്നറിയാതെ ആളും തരവും നോക്കിയിട്ടാണോ ഒരാൾക്ക് സഹായം ചെയ്യുന്നേ? ഇത് നിങ്ങളെ സ്ഥിരം പരിപാടിയാ. നാലാള് കൂടുന്നോട്ട് വെള്ളിയും വെള്ളി ഇട്ട് വന്നിട്ട് നിങ്ങളാണ്ട് പോവും, ബാക്കി ചോര മൂന്ന് നമുക്കും. ഈ ഗ്ലാസ് നിങ്ങൾ മാറ്റി തരുമോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നിങ്ങൾ വലിയ സാമൂഹ്യ പ്രവർത്തകനല്ലേ, നിങ്ങൾ എന്നെ അങ്ങോട്ട് നോക്കിക്കോ. അതെ, ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ നിന്നെ പോലെ കണക്ക് പറയാറില്ല. നിനക്കും അവന്റെ ഗതി വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്ക്. എല്ലാവരോടായിട്ട് പറയാ, ആ കിടക്കുന്നവൻ എന്തെങ്കിലും സംഭവിച്ചാ ഇവിടെ കൂടെ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും. ഇവിടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത്. ഹോസ്പിറ്റലിൽ എത്തിയാലുള്ള നൂലാമാലകൾ പേടിച്ചിട്ടാ? നിങ്ങൾ യൂത്ത് പേടിക്കേ, നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ? നിങ്ങൾ ആരും കാണാതെ സോഷ്യൽ മീഡിയകളിലല്ല കരുത്ത് തെളിയിക്കേണ്ടത്, ഇങ്ങനെ നാലാൾ കൂടി നിൽക്കുന്ന സ്ഥലത്താ യുവത്വത്തിന്റെ കരുത്ത് തെളിയിക്കേണ്ടത്. നിങ്ങളെ കണ്ടല്ലേ അടുത്ത തലമുറ പഠിക്കേണ്ടത്.
ഇതെല്ലാം പറഞ്ഞ് നിങ്ങളാണ് പോവും, പിന്നെ പോലീസ് കേസ് ഇങ്ങനെ ഓരോ നൂലാമാലകൾ കുറെ നമുക്ക് വരും. അതൊക്കെ ഒരു വെറും തോന്നലാ നിങ്ങൾക്ക്. പോലീസ് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാ. പിന്നെ എന്തിനാടോ ഞങ്ങളൊക്കെ? എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ ഓരോ കുന്തം പിടിച്ചുണ്ടോ ഓരോ സാധനങ്ങൾ. മാറി നിൽക്കടാ. മെമ്പറെ, എന്താ മെമ്പറെ ഇവിടെ? സാറേ, ഇവിടെ ഒരു ആക്സിഡന്റാ. രാഘവ മാഷിന്റെ വീട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരുന്ന വഴിയാ. ഡോക്ടർ ഈ വൈ വന്ന ഏതായാലും നന്നായി. സോറി, കൂടുതൽ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചും ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. എങ്ങനെയുണ്ട് സിംഹത്തിന്റെ വലയിൽ നിന്നും മാനിനെ രക്ഷിച്ച കുരങ്ങിന്റെ കഥ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കൂട്ടുകാർ ഒരാപത്തിൽപ്പെട്ടാൽ സഹായിക്കണം. ഗുഡ്. സുഹൃത്തുക്കൾ മാത്രമല്ല, ആരായാലും ഒരാപത്തിൽപ്പെട്ടാൽ നമ്മളാൽ കഴിയും വിധം നമ്മൾ അവരെ സഹായിക്കണം, രക്ഷിക്കണം. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, പക്ഷേ നിങ്ങൾ തന്നെയല്ലേ നാളത്തെ വഴികാട്ടികൾ. ചെറുപ്പത്തിൽ തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്തു ശീലിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ വരികൾ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തു ശീലിക്കണം. ഇനി മുതൽ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കൂലേ? മോനെ, കുളിച്ചിട്ട് വാ, ചായ എടുത്തു വെക്കാം.